ഹായ് സീക്രട്ട് ഏജൻ്റ് ഷിഹാബ് ഫാസിൽ ബഷീർ ഇവർ തമ്മിലുള്ള ഒരു ത്രികോണ മത്സരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ പറയാം ഷിഹാബ് വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അത് വ്യക്തത എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പഴയ ചാനൽ അത് പോയല്ലോ അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇവിടെ പറയേണ്ടി വരുന്നത് ഇങ്ങനൊരു ചോദ്യം വന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ മുതുകാട് തെറ്റുകാരനാണെന്ന് തന്നെയാണ് എൻ്റെ വാദം ആദ്യം മുതൽ അത് ഏതൊരു രീതിയിലാണെന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനല്ല എന്ത് ചോദിക്കുന്നു അതിന് ഉത്തരം പറയാതെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു രീതിയാണ് മുതുകാട് കാണിച്ചത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഓട്ടീസം പാലിച്ച കുട്ടികളുടെ കെയർ ടേക്കർ എന്ന രീതിയിൽ സർക്കാർ തലങ്ങളിൽ നിന്ന് പോലും പേയ്മെൻറ്റ് കളക്ട് ചെയ്തിട്ട് ആ കുട്ടികൾക്ക് നോക്കുന്ന രീതിയിൽ അല്ല ആ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേദനിക്കുന്ന രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് കാണിച്ച ഈ മുതുകാട് തീർച്ചയായിട്ടും മാപ്പ് പറഞ്ഞ് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുകയാണ് വേണത് എൻ ജി ഒകളെ ഒന്നും ഞാൻ അംഗീകരിക്കാത്തതുകൊണ്ട് എനിക്ക് ഈ എനിക്ക് ഈ വിഷയത്തിൽ വിരുദ്ധാഭിപ്രായം അവിടെ നിലനിൽക്കവേ തന്നെ ഷിഹാബ് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് മുതുകാടിനെതിരെ പറഞ്ഞതൊന്നും തന്നെ താലിയാകുന്നില്ല എന്ന് ഞെടുത്തു പറഞ്ഞിരുന്നു അവർ കിക്ക് എന്ന സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി അത് ക്ലിക്കായില്ല അതിൻ്റെ കാരണം കിക്കിനെ എല്ലാവരും കിക്കടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലാതെ ഒരാൾക്കും അതുകൊണ്ടൊരു കിക്കില്ല കിക്കിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് അതായത് കിക്കിൽ സംഘടിതരായ സംഘാടകരും കിക്കിനെ കൂടി തന്നെ തങ്ങളുടെ വേഷാവൃത്തികൾ വെളുപ്പിക്കാൻ പറ്റുന്ന കുറച്ച് പേരും ചേർന്നുള്ള ഒരു സംഘടന മാത്രമാണ് കിക്ക് എന്ന് പറയുന്ന ഒരു സംഘടന അതിനപ്പുറം അതുകൊണ്ടൊരു വാല്യൂ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും ഞാൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസാണ് ഈ ഫാസിൽ ബഷീർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ സ്റ്റിക്കാവുന്നു പുള്ളിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് എക്സാക്ട്ലി ഇതു തന്നെയാണ് എന്നോട് ചെയ്തത് അവർക്കെതിരെ പറയുന്നവരെ ഒതുക്കാൻ വേണ്ടിയാണ് അവർ സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിനപ്പുറം ആ സംഘടന കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ ഒരു യൂട്യൂബ് വാർ തന്നെ നടക്കുന്നുണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിൽ എഫക്റ്റഡ് ആകുന്നുണ്ട് ഒരു പറ്റം അക്രമികൾ അപ്പുറത്ത് നിന്നുകൊണ്ട് സ്ത്രീ വിരുദ്ധന്മാരായി സ്ത്രീകൾക്ക് എഗൺസിലായിട്ട് ഭയങ്കരമായി പോരടിക്കുന്നു കൃത്യമായി തെളിവ് വെച്ച് ഒരു പറ്റം സ്ത്രീകൾ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞിട്ട് ഇതിലൊന്നും ഇടപെടാതെ ഒരു പ്രത്യേകതരം സ്ട്രാറ്റജി വെച്ചുകൊണ്ട് ഒരാളെ ഒതുക്കാൻ അയാളുടെ ചാനൽ പോലും പൂട്ടിക്കുന്ന ഒരു പ്രത്യേകതരം മാനസിക ഇതുള്ള സംഘാടക സംഘടിച്ച ഒരു സംഘടനയാണ് കിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കാതർ കരിപ്പൊടി അയാളുടെ അറിവിൽ കൂടെയാണ് എൻ്റെ ചാനല് പൂട്ടിക്കാനുള്ള പേയ്മെൻ്റ് പോയിട്ടുള്ളത് അയാളാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇതിൽ കിക്കിലെ സംഘാടകനായ സായി എനിക്ക് തന്ന വോയിസ് നോട്ടിൽ വ്യക്തമായി പറയുന്നുമുണ്ട് സോ ഈ തെളിവ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നു ഇനി ഷിഹാബിൻ്റെ വിഷയത്തിലേക്ക് വരാം ഷിഹാബിനെ പറ്റി ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യത വരുത്താൻ വേണ്ടി ഷിഹാബിനെ ഇൻ്റർവ്യൂ നടത്തി ഫാസിൽ ബഷീർ ഇട്ട ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് വീണ്ടും വെല്ലുവിളിക്കുകയാണ് സായിയും ഷിഹാബും എനിക്ക് വളയാത്ത നട്ടലുണ്ട് കൈകാലില്ല എങ്കിലും എന്ന് പറയുന്ന നട്ടലുള്ള മാന്യ അദ്ദേഹം പറഞ്ഞതിന് താങ്കൾ മറുപടി പറയുന്നില്ല പകരം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ അത് വീണ്ടെടുത്ത് കിടന്നു ഉരുളുന്നതായിട്ടാണ് തോന്നിയത് ഒരാൾക്ക് അംഗപരിമിതം ഉണ്ടാകാം അത് ഒരാളുടെ എന്ത് തോന്നി മാസത്തിനുമുള്ള ഒരു എക്സ്പ്ലനേഷനായിട്ട് പരിഗണിക്കത്തില്ല എന്തെങ്കിലും പരിമിതികളുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അത് വെച്ച് മറ്റൊരാളുടെ സിമ്പതി നേടി നമ്മളൊരു കാര്യം സാധിക്കുന്നതിനോട് യോജിപ്പില്ല താങ്കൾക്ക് അയാളോട് തീർത്താ തീരാത്ത അസൂയമാണ് താങ്കളുടെ വാക്കുകൾ പ്രതിഫലിക്കുന്നുണ്ട് കാരണം അത് വെരി ബിഗിനിങ് താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനും അയാളും ഒരേ സ്ട്രാറ്റജിയാണ് ഞാൻ അയാളെക്കാൾ നന്നായി പെർഫോം ചെയ്യുന്ന പക്ഷേ അയാൾക്കാണ് കൂടുതൽ അക്സെപ്റ്റൻസ് അക്സെപ്റ്റൻസുള്ളത് എനിക്കതില്ല അത് അയാളുടെ കഴിവാണ് ആ കഴിവിൽ അസൂയ പൂണ്ടിട്ട് അയാൾക്കെതിരെ ഇപ്പോൾ എല്ലാവരും കല്ലെറിയുന്ന എൻ്റെ വക ഒരു കല്ലും കൂടി ഇരിക്കട്ടെ എന്ന് വന്ന് പറയുന്നിടത്ത് ജെന്യൂനിറ്റി നഷ്ടപ്പെടാണ്ട് കാരണം താങ്കൾ ചേർന്ന് നിന്ന സൈക്കോ കൂട്ടത്തിൻ്റെ കൂടെ ആയതുകൊണ്ടാണ് കിക്കെന്ന് പറയുന്ന സൈക്കോ കൂട്ടത്തിലൂടെ താങ്കൾ ചേർന്നതുകൊണ്ടാണ് അതിന് അക്സെപ്റ്റൻസ് കിട്ടാതെ പോയത് കാരണം അവർ നാളിതുവരെ ഒരു നല്ല പ്രവർത്തി ചെയ്തായിട്ട് ചരിത്രമില്ല അവരുടെ ടൈം ലൈൻ നോക്കുക സ്ത്രീകളെ മാന്യമായി ജീവിക്കുന്ന മനുഷ്യരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന മനുഷ്യരെയൊക്കെ ഒരു കാരണം അകാരണമായി വളരെ മോശമായി മ്ലേച്ഛമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഡുവൽ ഡുവൽ എന്താ പറയുക പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരാളാണ് സായി എക്സാമ്പിൾ പറയാം അമൃത ബാല വിഷയം ബാല പറഞ്ഞത് കളവാണെന്ന് കൃത്യമായി അമൃത വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം അറിയാം സായിക്ക് പക്ഷെ സായി വായി തുറക്കില്ല എന്തുകൊണ്ട് തുറക്കത്തില്ല കാരണം ബാല അയാളുടെ കൂട്ടുകാരനാണ് മല്ലു ട്രാവലർ സൗദി വനിതയെ എന്തോ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി വന്ന് പറഞ്ഞു അതിൽ ബാധിക്കപ്പെടുന്ന പ്രവാസികളായതുകൊണ്ട് ഞാൻ ആ വിഷയം എടുത്തു പക്ഷേ സായി അപ്പോഴും മല്ലു ട്രാവലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു മല്ലു ട്രാവലിന്റെ വൈഫ് എക്സ് വൈഫ് വന്ന കാര്യം അവതരിപ്പിച്ചു ആ സ്ത്രീയെ ആക്രമിക്കാനും ഒതുക്കാനുമാണ് സായിയും ടീമും ശ്രമിച്ചത് ആ സ്ത്രീയുടെ ചാനലിൽ കൊണ്ടുവന്ന് ആ സ്ത്രീക്ക് വേണ്ടി സംസാരിച്ച ഒരേ ഒരു വ്യക്തി ഞാനാണ് ഞാൻ മാത്രമേ അത് എടുത്തുള്ളൂ വേറെ ആരും അതെടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ പൂട്ടിച്ചവരാണ് അവർ സ്ത്രീ വിരുദ്ധത എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആ രണ്ട് സ്ത്രീകളെ അവിടെ നിൽക്കട്ടെ ജിനു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഫീൽഡിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയെ എത്രത്തോളം അവഹേളിക്കാമോ അതിൻ്റെ പാരമ്യതയിൽ അവഹേളിച്ച ഒരു വ്യക്തിയാണ് സായി ആ സായിയാണ് പിന്നീട് എന്നെ വിളിച്ചിട്ട് അയാളോട് മാപ്പ് പറയണമെന്നും മാറ്റി പറയണമെന്നും ചോദിച്ചത് ഒരു വിമർശനം നടത്തുമ്പോൾ രണ്ട് വശവും കേൾക്കുക എന്നുള്ള കോമൺ സെൻസാണ് രണ്ട് ഭാഗവും കേൾക്കാതെ എന്തെങ്കിലും തുള്ള പറയുന്നതിന് അരി എണ്ണ എനിക്ക് ഒരു മടിയുമില്ല എന്ന് അതിനകത്ത് തെളിയിച്ച കാര്യവുമാണ് സോ ദാറ്റ്സ് ഇറ്റ് എന്താണ് അയാളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഇനി നമുക്ക് പോവാൻ പബ്ലിക് കേരള എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ഇതിലേക്ക് നിങ്ങൾ നോക്കുക അൽഫല ആ കുട്ടി അണ്ടർ ഏജിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടിയെ മെഹനു എന്ന് പറയുന്ന ചെറുക്കനുമായി ചേർത്ത് വെച്ച് പറഞ്ഞ് ആ കുട്ടിയുടെ ലൈഫ് തന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഇത് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കാദർ കരിപ്പൊടി അദ്ദേഹം പറഞ്ഞ അതേ സാധനം അവിടെ കിടപ്പുണ്ട് മാറ്റിയിട്ടില്ല ഇല്ല പക്ഷേ ആ പെൺകുട്ടി പോക്സോ കേസാണ് അയാൾക്കെതിരെ കൊടുത്തിട്ടുള്ളത് എനിക്കെതിരെ വെല്ലുവിളിക്കുന്ന വീഡിയോയിൽ കൃത്യമായി അയാൾ പറയുന്നുണ്ടോ എനിക്കെതിരെ ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ടെന്ന് നമ്മളാരും വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സാധനമല്ല അത് ക്രിമിനൽ കേസുകൾ നമുക്കെതിരെ വരുന്നത് അഭിമാനമല്ല അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതായില്ല പക്ഷേ അത് അഭിമാനത്തോടു കൂടി ഞാൻ സി എ എ തല്ലിയിട്ടുണ്ട് ഞാൻ പോലീസ് ആക്രമിച്ചിട്ടുണ്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് കേമൻ ഇരുന്ന് പറയുമ്പോൾ എന്താണ് അയാളുടെ ചാനലെന്നും അയാളുണ്ടാക്കിയ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നും വ്യക്തമല്ലേ സി എ റാങ്കിലുള്ള ഒരു വ്യക്തി ഈ വ്യക്തിയെ പറ്റി പറയുന്നത് ഞാൻ എന്റെ ചാനൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് യു ക്യാൻ ഡിസർ അതിനകത്ത് വ്യക്തമായ കാതർ കരിപ്പൊടി എന്താണെന്ന് പറയുന്നുണ്ട് ശരി ഇത്രയൊക്കെ നമുക്ക് വേറെ രീതിയിലാണെന്ന് പറയാം റീസെൻ്റ്ലി കാസർഗോഡ് നടന്ന ഒരു പെൺകുട്ടിയുടെ വിഷയം ആ പെൺകുട്ടിയുടെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാകാതെ ആ പെൺകുട്ടിയെ പൊതുമാധ്യമത്തിൻ്റെ മുമ്പിൽ വലിച്ചു കീറാൻ ഇത്രയധികം ഉത്സാഹം കാണിച്ച വേറൊരു വ്യക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അത് കാതർ തന്നെയായിരുന്നു അതും പോയി ഒരുപടി മേൽ അസുഖക്കാരിയായ ഇന്നോ നാളെയോ ഒന്ന് മരണക്കിടക്കൽ കിടക്കുന്ന എക്സ് മല്ലു ട്രാവലിൻ്റെ എക്സ് വൈഫിനെ നാലാണുങ്ങൾക്കൊപ്പം ചേർത്ത് വെച്ച് പറഞ്ഞ് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു കുൽസിത ശ്രമമുണ്ടല്ലോ അത് ഭീകരമായിരുന്നു അതും അയാളുടെ ചാനൽ ഇപ്പോഴും കിടപ്പുണ്ട് തെറ്റിതിരുത്താനോ ആ പ്രസ്തുത വീഡിയോ ഹൈഡ് ചെയ്യാനോ അയാൾ തയ്യാറായിട്ടില്ല ഒൺ മില്യൺ വ്യൂ പോയ ഒരു വീഡിയോ ഹൈഡ് ചെയ്താൽ മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ നഷ്ടം വരും അത് ഒരു കാരണവശാലും ചെയ്യില്ല ആ നാൽപ്പതിനായിരത്തിന് വേണ്ടിയിട്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു പാവസ്ത്രീ അവളുടെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞിട്ട് പോലും അതിനെ അതിഭീകരമായി വെർബൽ റേപ്പ് ചെയ്തിരിക്കുകയാണ് കാദർ കാതർക്കരിപ്പൊടി ഇവരുടെ സംഘടന ചേർന്നിരുന്നു കൊണ്ട് താങ്കൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഈ ലോകത്തുള്ള ജനങ്ങൾ വിശ്വസിക്കുമെന്ന് താങ്കൾ തെറ്റിദ്രിച്ചെടുത്താണ് താങ്കളുടെ കള്ളനെ ഞാൻ മനസ്സിലാക്കിയത് കളവാണ് താങ്കൾ പറയണതെന്ന് ഈ ഫാസിൽ ബഷീർ കൃത്യമായി എവിഡൻസ് വെച്ച് പറഞ്ഞിട്ടുണ്ട് മര്യാദയുടെ ഭാഷയിൽ ഞാനൊന്ന് പറയട്ടെ വളരെ മര്യാദയോടുകൂടി പറയട്ടെ ജോലിയെടുത്ത് ജീവിക്കൂ പോകൂ അയാൾ വെറുതെ വിട്ട് മുതുകാട് ചെയ്തത് തെറ്റ് തന്നെയാണ് നൂറ് ശതമാനം തെറ്റാണ് ഓട്ടി സമ്പാദിച്ച പേരൻ കുട്ടികളുടെ പേരൻസിനെയോ അവരുടെ ചുറ്റുമുള്ളവരെയോ അവരെ സംരക്ഷിക്കുന്നവരെയോ മര്യാദയില്ലാതെ സംസാരിക്കുന്നത് ഏറ്റവും തോന്നിയവാസമാണ് സംഗീകരിക്കുന്നു ദ റെസ്റ്റ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരേണ്ട അയാൾ വായു തുറക്കാതിരിക്കുന്നത് തെറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വായു തുറക്കുമ്പോൾ ആ പ്രശ്നം അവിടെ തീരും അയാൾ മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഭയങ്കര ബൃഹത്തായ സംഗതികളൊന്നുമില്ല ഇതിനേക്കാൾ വലിയ എൻ ജി ഒകൾ ഇവിടെ ഭയങ്കരമായി കൊടികെട്ടി വാഴുന്ന ഒരു സ്ഥലം തന്നെയാണ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്യുമെന്ന് മുതുകാട് സെറ്റിൽമെന്റ് ചെയ്യുമെന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കാണിച്ച കുൽസ്യത്തിന് അദ്ദേഹം താഴത്തെ പൂടയുടെ വിലയെ കൊടുത്തുള്ളൂ ആ ഇതുകൊണ്ടാണ് ആ ഫ്രസ്ട്രേഷനിൽ കിടന്ന് കുത്തി ഇനി ഫാസിൽ ബഷീറിൻ്റെ കാര്യത്തിലേക്ക് വരാം ഫാസിൽ ബഷീർ അയാളെ വെളിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല അയാൾ ചെയ്തത് ശരിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല താങ്കൾ പറഞ്ഞതിൽ തെറ്റാണ് എടുത്ത് കാണിച്ചത് ഷിഹാബ് എന്ന വ്യക്തിയിൽ പറഞ്ഞ തെറ്റാണ് അയാൾ അവിടെ എടുത്ത് പറഞ്ഞത് താങ്കൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ സായിയുടെ ഇതിനകത്ത് ഇരുന്നു താങ്കൾ ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ മുതുകാട് കുട്ടികളെ അപമാനിച്ചു അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് താങ്കൾ അത് അഡ്രസ് ചെയ്യാതെ ഞാൻ പറഞ്ഞ തെറ്റു കുറ്റങ്ങൾ എടുത്തു വച്ചു പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ചോദ്യം ഇതേ ചോദ്യം ഷിഹാബിനോട് ഞാൻ ചോദിക്കുന്നു താങ്കൾ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന കുട്ടികളുടെ കാര്യത്തെക്കാൾ കൂടുതൽ താങ്കളെ അദ്ദേഹം അപമാനിച്ചുവെന്നും താങ്കളുടെ പൈസ പിടിച്ചു വാങ്ങി എന്നും താങ്കളെ ജോലിയിൽ പിരിത്തുവിട്ടുവന്നും അല്ലേ പറഞ്ഞിട്ടുള്ളത് താങ്കൾക്ക് പറയാം അദ്ദേഹം പറയുമ്പോൾ കുഴപ്പമുണ്ടോ ഫാസിൽ ബഷീർ ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരമില്ല പൊതുജനം കഴുതകളല്ല കൃത്യമാണ് വ്യക്തമാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഫാസിൽ ബഷീറിൻ്റെ ചാനൽ പോയി കണ്ടാൽ ഈ പറയുന്ന ഷിഹാബിൻ്റെ കള്ളത്തരം എവിഡൻസ് വെച്ച് പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ അവർ ലൈവ് ഇട്ട് കൃത്യമായി പറയൂ എന്ന് ചോദിച്ചാൽ വൺ അവർ ലൈവിൽ നിങ്ങളെ കൂടെ സംസാരിച്ചതിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടതാണ് നിങ്ങൾ പറയുന്നത് ഒരിടത്തൊന്നും ഒരിടത്തൊന്നും ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് പലതും വരുമെന്ന് പറയുന്നത് തെറ്റാണ് എത്ര ഫ്രസ്ട്രേഷൻ ആണെങ്കിലും എത്ര ഇതാണെങ്കിലും കളവുകളാണ് തിരുത്തപ്പെടുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് നേരാണെങ്കിൽ നിങ്ങളുടെ എവിടെ പോയി പറഞ്ഞാലും ആ നേരെ നിങ്ങളുടെ നാക്കിൽ വരൂ കളവാണെങ്കിൽ നിങ്ങൾക്ക് മറന്നുപോകും ഒരു കോമൺ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ഇറ്റ് ഇറ്റ്സ് സൈക്കോളജിക്കൽ ഡിസോർഡർ യു അണ്ടർസ്റ്റാൻഡ് ചേർന്ന് നിൽക്കുന്നത് കുഴപ്പമുള്ള ഭാഗമായതുകൊണ്ടാണ് ഞാനും ഇത് താങ്കളെ എടുത്ത് അല്ലെങ്കിൽ താങ്കളുടെ പരിമിതികളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു താങ്കളെ അങ്ങനെ രീതിയിൽ പറയരുതെന്നും വിഷമിപ്പിക്കരുതെന്നും എൻ്റെ ഉള്ളിൽ തട്ടിത്തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇറ്റ്സ് സോ അൺഫോർച്യൂൺ താങ്കൾ ചേർന്ന് നിൽക്കുന്നത് സൈക്കോ കൂട്ടത്തിൻ്റെ കൂടെയാണ് അവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ദേ ആർ ബോൺ ക്രിമിനൽസ് ക്രിമിനലുകളുടെ കൂടെ നിന്നുകൊണ്ട് താങ്കൾ താങ്കളുടെ ഭാഗം പറഞ്ഞാൽ താങ്കൾ അതിനേക്കാൾ വലിയ ക്രിമിനൽ ആണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും ആൻഡ് ദാറ്റ്സ് മൈ പോയിൻ്റ് എന്നോട് ചോദിച്ചാൽ എൻ്റെ സബ്സ്ക്രൈബറിനുള്ള മറുപടിയാണ് ഇത് സമകാലിക വിഷയങ്ങൾ ഞാൻ എടുക്കാതിരിക്കാനും ഈ സൈക്കോ കൂട്ടത്തിൻ്റെ അറ്റാക്കിൽ ഞാൻ തകർന്നു പോകാനും എനിക്കെതിരെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഇത്രയും ആപ്റ്റായി മറ്റൊരാൾ പറയില്ല എന്നുള്ള ധൈര്യവും കൊണ്ടാണ് ഇതുപോലെ മുന്നോട്ട് വരുന്നവരെ ഒതുക്കുന്നത് ഫാസിൽ ബഷീറും ഇതേ സെയിം സിറ്റുവേഷൻ നേരിടുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കോപ്പി റൈറ്റ് കാരണം ഞാൻ നൂറിൽ പരം വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി ദാറ്റ് മീൻസ് എഴുന്നൂറ് സംതിങ് ഉള്ള എഴുന്നൂറ് കെ സംതിങ് ഉള്ള അയാളുടെ ചാനലിനെ സായിയും ടീമും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു സോഷ്യൽ ഈവളാണ് പ്രതികരണശേഷിയുള്ള വ്യക്തികളെ ഒതുക്കാനും അവരെ നശിപ്പിക്കാനും ടീം വർക്ക് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ പൊതുജനത്തിന് വിടുന്നു യു ക്യാൻ ആൻസർ കുറെ ഫേസ് ഇല്ലാത്ത മാസ്ക് ഇട്ട കുറേ ഐഡികൾ വന്ന് തോന്നിവാസം എഴുതി വെക്കുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു കാരണം ഫാദർലെസ് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളതൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ തന്തയില്ലാത്ത മക്കളെ വളർത്തുന്ന ഒരു നാടെന്ന് വെച്ചാൽ അത് കേരളം തന്നെയാണ് അത് തന്തയില്ലാത്തത് കൊണ്ടല്ല ഇട്ടിട്ട് പോകുന്നത് കൊണ്ടും ഉപേക്ഷിക്കപ്പെടുന്നത് കൊണ്ടും ഒക്കെ തന്നെയാണ് പക്ഷെ അങ്ങനെ അല്ലാതൊരു കാറ്റഗറി ഉണ്ട് ദാറ്റ് കാറ്റഗറിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അവർക്കാണ് ആ തോന്നിവാസ എഴുതണമെന്ന് തോന്നുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് തന്തയില്ലാഴിക ഇങ്ങോട്ട് പറയുമ്പോൾ തന്തയില്ലാഴിക അങ്ങോട്ട് കേൾക്കുന്നു എന്നുള്ളത് മനസ്സിൽ വച്ചുള്ള അതായത് ഒരു രീതിയിലുള്ള എന്താ പറയണേ സമാധാനമോ മര്യാദയോ ഒന്നും ഇവിടുന്ന് ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങൾ തന്നൊരു സ്റ്റിക്കർ എനിക്കുണ്ട് തെറി താത്ത എന്ന് ഞാനത് ലേബലൈസ് ചെയ്ത് തിരിച്ചങ്ങോട്ട് തരും അതേ നാണയത്തിൽ ഇൻ മൈ കമൻസ് സുലാൻ